ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് പ്രതിസന്ധിയിലും നിരവധി മേഖലകളിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്താൻ സാധിച്ചതായും പ്രധാനമന്ത്രി. സമുദ്ര വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം ലക്ഷ്യമാക്കിയുള്ള ആഴക്കടൽ ദൌത്യത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. കോവിഡ് മുൻനിര പോരാളികൾക്കുള്ള പ്രത്യേക പരിശീലന പരിപാടിക്ക് പ്രധാനമന്ത്രി മറ്റന്നാൾ തുടക്കം കുറിക്കും. കേരളത്തിൽ നിയന്ത്രണങ്ങളോടെയുള്ള ലോക്ഡൌൺ ഇളവുകൾ നാളെ പ്രാബല്യത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് 13,270 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. യൂറോകപ്പിൽ റഷ്യ ഫിൻലൻഡ് മത്സരം പുരോഗമിക്കുന്നു. രാത്രി 9:30 തുർക്കി വെയിൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാമാരിയുടെ പ്രതിസന്ധിക്കിടയിലും ഖനനം, ബഹിരാകാശം, ബാങ്കിംഗ്, ആണവോർജ്ജം തുടങ്ങി നിരവധി മേഖലകളിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. യൂറോപ്പിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സ്റ്റാർട്ടപ്പ് മേളയിലൊന്നായ വിവാടെക്കിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ശ്രീ മോദി. പരമ്പരാഗത സംവിധാനങ്ങൾ പരാജയപ്പെടുന്നിടത്ത് നൂതന ആശയങ്ങൾക്ക് സഹായിക്കാനാവുമെന്ന് ശ്രീ മോദി പറഞ്ഞു. മഹാമാരിക്കാലത്ത് ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും ആശ്വാസം പകരുന്നതിനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് മുൻനിര പോരാളികൾക്കുള്ള പ്രത്യേക പരിശീലന പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തുടക്കം കുറിക്കും. 26 സംസ്ഥാനങ്ങളിലെ 111 കേന്ദ്രങ്ങളിൽ പരിശീലനമുണ്ടാകും. മുൻനിര പോരാളികൾക്ക് കോവിഡ് പ്രതിരോധ സേവന രംഗത്ത് കൂടുതൽ വൈദഗ്ധ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ കീഴിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സമുദ്ര വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം ലക്ഷ്യമാക്കിയുള്ള ആഴക്കടൽ ദൌത്യത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയാണ് ആഴക്കടൽ പര്യവേക്ഷണവുമായി ബന്ധപ്പെട്ട ദൌത്യത്തിന് അംഗീകാരം നൽകിയത്. വിശദാംശങ്ങളിലേക്ക്. സമുദ്രവിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗവും ആഴക്കടൽ സാങ്കേതിക വിദ്യകളുടെ വികസനവും ലക്ഷ്യമാക്കിയുള്ളതാണ് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയം ശുപാർശ ചെയ്ത ആഴക്കടൽ ദൌത്യം. ആഴക്കടലിലെ ജൈവ വൈവിധ്യത്തെയും ധാതുക്കളെയും കുറിച്ചുള്ള പഠനത്തിന് ഈ ദൌത്യം വഴിയൊരുക്കും. ഏകദേശം 4,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ആഴക്കടൽ ദൌത്യം 5 വർഷം കൊണ്ട് ഘട്ടംഘട്ടമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു. 7,517 കിലോമീറ്റർ ദൈർഘ്യമുള്ള രാജ്യത്തിന്റെ തീരദേശവുമായി ബന്ധപ്പെട്ട് വികസനത്തിനും ഈ പദ്ധതി സഹായിക്കും. ആഴക്കടൽ പര്യവേക്ഷണത്തിന് ഒരു പ്രത്യേക ഗവേഷണ യാനം നിർമ്മിക്കും. സമുദ്രാന്തർഭാഗത്ത് 6,000 അടി ആഴത്തിൽ മനുഷ്യരെ എത്തിക്കുന്നതിന് അന്തർവാഹിനി വികസിപ്പിക്കും. ആഴക്കടലിലെ ധാതുക്കളുടെ പര്യവേക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ദൌത്യത്തിന്റെ ഭാഗമായി ആരംഭിക്കുമെന്ന് ശ്രീ ജാവ്ദേക്കർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ ഇന്ന് 13,270 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 15,689 പേർ രോഗമുക്തി നേടി. 11.79 ആണ് രോഗസ്ഥിരീകരണ നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 112,521 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 147 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 16,655. 109,794 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. കേരളത്തിൽ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലുള്ള ലോക്ഡൌൺ ഇളവുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പൊതുഗതാഗതം മിതമായ രീതിയിൽ പുനരാരംഭിക്കും. മദ്യശാലകൾ നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കും. ബെവ്കോ ഔട്ട്ലെറ്റിലും ബാറുകളിലും നേരിട്ടെത്തി മദ്യം വാങ്ങാം. TPR നിരക്ക് 20% മുകളിലുള്ള സ്ഥലങ്ങളിൽ സമ്പൂർണ്ണ ലോക്ഡൌണും 30% മുകളിലുള്ള സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ഡൌണുമാണ്. ഈ പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കും. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമാണ് ഇവിടെ പ്രവർത്തനാനുമതിയുള്ളത്. രാജ്യത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 9,00,000 താഴെയായി. 70 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള കണക്ക് രേഖപ്പെടുത്തുന്നത്. അതേസമയം രാജ്യത്ത് തുടർച്ചയായ 9-ാം ദിവസവും കോവിഡ് രോഗബാധയിൽ കുറവ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗമുക്തി നിരക്ക് 95.8% മെച്ചപ്പെട്ടു. നിലവിൽ 8,65,000 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ബീഹാറിൽ 2-ാം ഘട്ട അൺലോക്ക് പ്രാബല്യത്തിൽ വന്നു. ഈ മാസം 22 വരെയാണ് അൺലോക്ക് ഇളവുകൾ നൽകിയിരിക്കുന്നത്. സർക്കാർ, സ്വകാര്യ ഓഫീസുകൾ 50% ജീവനക്കാരെ ഉപയോഗിച്ച് പ്രവർത്തിക്കാം. കടകളും വ്യവസായ സ്ഥാപനങ്ങളും ഒന്നിടവിട്ട ദിവസങ്ങളിൽ 6 മണിവരെ തുറക്കാൻ അനുമതിയുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഈ ഘട്ടത്തിൽ തുറക്കില്ല. രാത്രികാല കർഫ്യൂ തുടരും.
കേരളത്തിൽ കോവിഡ് മുക്തരായവരിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് 1183 പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇതോടൊപ്പം ജില്ലാതല ക്ലിനിക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. പശ്ചിമബംഗാളിലെ മൂർഷിദാബാദ്, കല്യാണി എന്നിവിടങ്ങളിൽ 250 കിടക്കകളോടുകൂടിയ 2 താൽക്കാലിക കോവിഡ് ആശുപത്രികൾ സ്ഥാപിക്കുന്നതിന് PM CARES ഫണ്ടിൽ നിന്ന് 41.62 കോടി രൂപ അനുവദിച്ചു. ഈ ആശുപത്രികളിലെ അടിസ്ഥാന സൌകര്യ നിർമ്മാണത്തിന് ആവശ്യമായ പിന്തുണ സംസ്ഥാന സർക്കാരും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും സംയുക്തമായി നൽകും. പശ്ചിമബംഗാളിലെ കോവിഡ് പ്രതിരോധ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിന് ഇത് സഹായിക്കും. ഫോസ്ഫറസ് പൊട്ടാസ്യം വളങ്ങൾക്കുള്ള പോഷണാധിഷ്ഠിത സബ്സിഡി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതുവഴി കർഷകർക്ക് മിതമായ വിലയ്ക്ക് വളങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് കേന്ദ്ര രാസവളം വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ഫോസ്ഫറസ് വളങ്ങളുടെ സബ്സിഡി നിലവിലെ 700 രൂപയിൽ നിന്ന് 1200 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. ഇത് കേന്ദ്ര സർക്കാരിന് 14,000 കോടി രൂപയുടെ അധിക ബാധ്യത സൃഷ്ടിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ന് ലോക കടലാമ ദിനം. ഡിനോസറുകളുടെ കാലം മുതൽ തന്നെ ഭൂമുഖത്തുള്ള കടലാമകൾ പരിണാമപരമായ മാറ്റത്തിന് ഏറെയൊന്നും വിധേയമാവാത്ത ജീവികളാണ്. മുട്ടയിടാനായി കടലോരങ്ങളിലേക്ക് കൂട്ടമായി എത്തുന്നതാണ് ഇവയുടെ സവിശേഷത. വംശനാശ ഭീഷണി നേടുന്ന കടലാമകളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് June 16 ആഗോളതലത്തിൽ കടലാമകൾക്കായി ഒരു ദിനം ആചരിക്കുന്നത്. കേരളത്തിൽ SIUC ഇതര ക്രിസ്ത്യൻ നാടാർ സമുദായത്തെ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ, എൻട്രൻസ് പരീക്ഷകൾ എന്നിവയ്ക്കുള്ള SEBC പട്ടികയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. സമയബന്ധിതമായി ഇക്കാര്യം പൂർത്തിയാക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഈ വിഭാഗത്തെ OBC പട്ടികയിൽപ്പെടുത്തി ഉദ്യോഗ നിയമനത്തിൽ സംവരണ ആനുകൂല്യം നേരത്തെ തന്നെ അനുവദിച്ചിട്ടുണ്ട്. വിവരസാങ്കേതിക വകുപ്പ് കഴിഞ്ഞ മാസം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ ട്വിറ്ററിന് വീഴ്ച സംഭവിച്ചതായി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. ട്വിറ്ററിന് നിരവധി അവസരങ്ങൾ നൽകിയിരുന്നുവെന്നും എന്നാൽ ഇവയെല്ലാം അവർ പാഴാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ പ്രവണത പ്രോത്സാഹിപ്പിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. സ്വർണ്ണാഭരണങ്ങളുടെ നിർബന്ധിത ഹോൾമാർക്കിംഗ് രാജ്യത്ത് ഇന്ന് മുതൽ നിലവിൽ വന്നു. ആദ്യഘട്ടത്തിൽ 256 ജില്ലകളിലാണ് ഇത് നടപ്പാക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർക്കിടയിൽ നിരവധി തവണ ചർച്ച ചെയ്ത ശേഷമാണ് കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം നിർബന്ധിത ഹോൾമാർക്കിംഗ് നടപ്പാക്കിയത്. തീരുമാനം ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഗുണം ചെയ്യുമെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. 40 ലക്ഷത്തിൽ താഴെ മാത്രം വാർഷിക വിറ്റുവരവുള്ള സ്വർണ്ണ വ്യാപാരികളെ നിർബന്ധിത ഹോൾമാർക്കിംഗിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. യൂറോ കപ്പിൽ ഇന്ന് 3 മത്സരങ്ങൾ. റഷ്യ ഫിൻലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:30 തുർക്കി വെയിൽസിനെയും രാത്രി 12:30 ഇറ്റലി സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫ്രാൻസ് എതിരില്ലാത്ത 1 ഗോളിന് ജർമ്മനിയെ പരാജയപ്പെടുത്തിയിരുന്നു. ബ്രിസ്റ്റോളിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 39 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസ് എന്ന നിലയിൽ. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് പ്രതിസന്ധിയിലും നിരവധി മേഖലകളിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്താൻ സാധിച്ചതായും പ്രധാനമന്ത്രി. സമുദ്രവിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം ലക്ഷ്യമാക്കിയുള്ള ആഴക്കടൽ ദൌത്യത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. കോവിഡ് മുൻനിര പോരാളികൾക്കുള്ള പ്രത്യേക പരിശീലന പരിപാടിക്ക് പ്രധാനമന്ത്രി മറ്റന്നാൾ തുടക്കം കുറിക്കും. കേരളത്തിൽ നിയന്ത്രണങ്ങളോടെയുള്ള ലോക്ഡൌൺ ഇളവുകൾ നാളെ പ്രാബല്യത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് 13,270 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. യൂറോ കപ്പിൽ റഷ്യ ഫിൻലൻഡ് മത്സരം പുരോഗമിക്കുന്നു. രാത്രി 9:30 തുർക്കി വെയിൽസിനെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് _ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 9 മണിക്ക്.